ഇനി സൂപ്പർ ലീഗിന്റെ 10-ാം പതിപ്പ് മുംബൈ സിറ്റി എഫ് സി തൂഫാനാക്കിയപ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ നിലവിലെ പരിശീലകനായ പീറ്റർ ക്രാക്കിക്ക് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എന്തിനു വേൾഡിന്റെ നാനാഭാഗത്തു നിന്ന് പോലും അഭിനന്ദനങ്ങൾ കുമിഞ്ഞു കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഒന്നുമില്ല. കാരണം സീസണിന്റെ പകുതിയിലാണ് അദ്ദേഹം ടീമിനൊപ്പം ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇന്ത്യൻ താരങ്ങളെ വെച്ച് മുംബൈ സിറ്റി എഫ് സിയിൽ അദ്ദേഹം ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തി. ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിയെ ഇന്ത്യൻ സൂപ്പർ ലീഗ് 10-ാം പതിപ്പിന്റെ ചാമ്പ്യന്മാരാക്കുന്നതിൽ വിജയിച്ചു നിൽക്കുമ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും അദ്ദേഹം അർഹിക്കുന്നുണ്ട്. പക്ഷേ പീറ്റർ ക്രാക്കി അദ്ദേഹം വളരെ നിസ്വാർത്ഥനാണ്. മുംബൈ സിറ്റി എഫ് സിയുടെ ഈ വിജയങ്ങൾക്കുള്ള ക്രെഡിറ്റ് മുഴുവൻ തനിക്ക് അവകാശപ്പെട്ടതല്ല. താൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇത്രയും മികച്ചൊരു ടീമിനെ ഇവിടെ ഒരുക്കി നിർത്തി, തനിക്ക് വേണ്ടി ഒരുക്കി നിർത്തി, അടിത്തറയുള്ള ഒരു ടീമിനെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് നിർത്തിയ മുംബൈ സിറ്റി എഫ് സിയുടെ മുൻ പരിശീലകനായ ഡെസ് ബക്കിംഗ്ഹാമിനൂടി അർഹിക്കുന്നതാണ് മുംബൈയുടെ ഈ വിജയം എന്നാണ് പീറ്റർ ക്രാക്കി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഡെസ്സുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിന്റെ പകുതിയിൽ മുംബൈ സിറ്റി എഫ് സിയോട് ഡെസ് വിട പറയുമ്പോൾ ആരും തന്നെ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ മുംബൈ സിറ്റി എഫ് സിയുടെ താരങ്ങൾ പോലും അക്കാര്യത്തിൽ വളരെയധികം സർപ്രൈസ്ഡായിരുന്നു. പല താരങ്ങളും അതിനുശേഷം അവരതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വെളിപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെസ് ഓക്സ്ഫോർഡിലേക്ക് കൂടുമാറിയതിനു ശേഷം ഓക്സ്ഫോർഡ് ആണെങ്കിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഡെസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒന്നും പറയാൻ പറ്റില്ല, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഡെസ്സുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഓക്സ്ഫോർഡിൽ അദ്ദേഹം സംതൃപ്തനല്ല. ഓക്സ്ഫോർഡ് വളരെ മികച്ച രീതിയിൽ അവിടെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം അവിടെ സന്തുഷ്ടനല്ല. അദ്ദേഹത്തിന് അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ചില വിദേശ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് മേലും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഡെസ് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഏതൊരു പരിശീലകനും ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് അതുമായിട്ട് കണക്ട് ചെയ്യും അല്ലെങ്കിൽ ടാഗ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതുവരെയായിട്ടും ഡെസ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസ്, അപ്ഡേറ്റ്സ്, ഇൻഫർമേഷൻ, ആർട്ടിക്കിൾസ് അങ്ങനെയൊന്നും ഇതുവരെയും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ഡെസ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്ന സാധ്യതയെക്കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുള്ള പല വിദേശ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ മാത്രമാണ്.